മഹാഭാരതമാണ് രണ്ടാമൂഴം, രണ്ടാമൂഴമാണ് മഹാഭാരതം. അങ്ങനെ സിനിമാ ലോകം കാത്തിരുന്ന ആ വാർത്തയെത്തി. ജ്ഞാനപീഠ ജേതാവ് എം ടി വാസുദേവൻ നായർ എഴുതിയ രണ്ടാമൂഴം എന്ന ഐതിഹാസിക നോവൽ സിനിമയാകുന്നു. മഹാഭാരതം എന്ന ഇതിഹാസത്തിന് മലയാള സാഹിത്യം നൽകിയ സംഭാവനയാണ് രണ്ടാമൂഴം എന്ന നോവൽ. അത് ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ സിനിമയാകുമ്പോൾ ആദരിക്കപ്പെടുന്നത് മലയാള ഭാഷയാണ്. മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലാണ്. സംശയമേയില്ല, നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്നാൽ ഫേസ്ബുക്ക് വാളുകളിലേക്ക് നോക്കൂ, ഒരു കൂട്ടം ആളുകൾ ഉറഞ്ഞു തുള്ളുകയാണിപ്പോൾ. കാരണം എന്താണെന്നല്ലേ, രണ്ടാമൂഴം എന്ന നോവലിനെ മഹാഭാരതം എന്ന് പേരിട്ട് സിനിമയാക്കി ഇറക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് അവരുടെ പക്ഷം. എന്തിനാണ് ഈ രോഷം? ഉത്തരം ലളിതമാണ്. മഹാഭാരതത്തിലേതുപോലെ രണ്ടാം സ്ഥാനമല്ല രണ്ടാമൂഴത്തിൽ ഭീമന്, ഭീമനാണ് രണ്ടാമൂഴത്തിൽ നായകൻ. സത്യത്തിൽ മഹാഭാരതം എന്ന ഇതിഹാസത്തെ എം ടി പൊളിച്ചെഴുതുകയായിരുന്നു. ഇപ്പറഞ്ഞത് സാഹിത്യമാണ്. സാഹിത്യം പറഞ്ഞും പാടിയും പുകൾപ്പെട്ട ഇതിഹാസങ്ങളെ പോലെയല്ല സാഹിത്യം. ലോകമെങ്ങുമുള്ള ഭാഷകളിൽ സംഭവിക്കുന്നതാണ് ഇതിഹാസങ്ങളുടെ പുനർവായന. മഹത്തായ സാഹിത്യകൃതികളിൽ പലതും ഇങ്ങനെ പിറന്നതാണ്. ആ താവഴിയിലാണ് രണ്ടാമൂഴത്തിൻ്റെയും നിൽപ്പ്. നോക്കൂ, രണ്ടാമൂഴം ഇറങ്ങുന്നത് 1984. പലരും അത് വായിച്ചു, പഠിച്ചു, പാഠപുസ്തകങ്ങളിൽ പഠന വിഷയമായി. അന്നൊന്നും എം ടിക്കെതിരെ ആരോപണമുയർന്നില്ല. പിന്നെ ഇപ്പോൾ സിനിമയിറങ്ങുമ്പോൾ മാത്രം എന്താണ് ആകാശം പൊട്ടി വീഴുന്നത്? അതിന് കാരണം സിനിമയല്ല, കാലമാണ്. ഇതിനെക്കുറിച്ച് എം ടി മുൻപ് ആശങ്കപ്പെട്ടിട്ടുമുണ്ട്. 1972 പുറത്തിറങ്ങിയ ദേശീയ സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ നിർമാല്യം എന്ന ചിത്രം ഇക്കാലത്തായിരുന്നുവെങ്കിൽ പുറത്തിറക്കാനാവില്ലായിരുന്നുവെന്നാണ് എം ടി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത്. ദേവീ വിഗ്രഹത്തിൻ്റെ മുഖത്തേക്ക് വെളിച്ചപ്പാട് കാർക്കിച്ചു തുപ്പുന്ന ഒരു രംഗമുണ്ട് ആ സിനിമയിൽ. അതൊന്ന് ആലോചിക്കാൻ പോലും പുതിയ കാലത്തിനാകില്ലെന്നാണ് എം ടി അന്ന് പറഞ്ഞു വെച്ചത്. സത്യത്തിൽ അർജുനനോ ഭീമനോ രണ്ടാമൂഴമോ അല്ല അവരുടെ പ്രശ്നം, എം ടി ആണ്. വളരെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതം ദുസ്സഹമായി തീരുന്ന അത് പറയാതിരിക്കാൻ വയ്യ. പ്രധാനമന്ത്രി വകയുള്ള കറൻസി നിരോധനത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തോടുള്ള രോഷത്തിന്റെ പൊട്ടിപ്പുറപ്പെടൽ മാത്രമാണിത്. മഹാഭാരതം വേദവ്യാസൻ എഴുതിയ ഗ്രന്ഥമാണ്. മലയാളത്തിലെ ജീവിച്ചിരിക്കുന്ന സാഹിത്യകാരനായ എം ടി വാസുദേവൻ നായർ എഴുതിയ മഹത്തായ സൃഷ്ടിയാണ് രണ്ടാമൂഴം. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ തീരാവുന്നതേയുള്ളൂ നിങ്ങളുടെ പ്രശ്നം. അതിന് സാമാന്യ ബോധം വേണം. അത് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മനസ്സിലാകുമായിരുന്നുവെങ്കിൽ ഇവരൊന്നും രക്തസാക്ഷികളാവേണ്ടി വരില്ലായിരുന്നുവല്ലോ. കന്നഡ സാഹിത്യകാരനായ കൽബുർഗിയെ വെറുതെ വിടുമായി. മഹാരാഷ്ട്രയിലെ പുരോഗമനവാദികളായ ഗോവിന്ദ് പൻസാരേന്ദ്ര ദബോൽക്കറിനെയും കൊല്ലില്ലായിരുന്നു. ഹുസൈൻ എന്ന മഹാനായ ചിത്രകാരന് മറ്റൊരു നാട്ടിൽ അഭയം തേടേണ്ടി വരില്ലായിരുന്നു. കമലിനെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കാൻ വെറി പിടിക്കില്ല. മാധവി കുട്ടിയാകാൻ ഒരുങ്ങുന്നവർക്ക് നേരെ വാളെടുക്കില്ലായിരുന്നു. കലാകാരന്മാർക്ക് നേരെയുള്ള നിങ്ങളുടെ ഉറഞ്ഞാട്ടങ്ങളുടെ തുടർച്ചയാണ് എം ടിക്ക് നേരെയുള്ള ഈ വിരൽ ചൂണ്ടൽ. നോക്കൂ, മഹാഭാരതം നിങ്ങൾക്കാരും തീരെഴുതി നൽകിയിട്ടില്ല. അത് ഞങ്ങളുടേത് കൂടിയാണ്. ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരുടേത് കൂടിയാണ്. എല്ലാ തലമുറകളുടേത് കൂടിയാണ്.